നമ്മൾ എന്താണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അടുത്തത് ടോപ്പിക്കായിട്ട് വരാൻ പോകുന്നതും പ്രോക്സീസ് എന്ന ഭാഗങ്ങളാണ്. പ്രോക്സീസ്, പ്രോക്സി എന്ന് പറയുന്ന ഒരു പേഴ്സണാണ്. എന്താണ് അതായത് എന്തിനാന്ന് വെച്ചാൽ, വോട്ട് ചെയ്യാനും അതേപോലെ തന്നെ മെമ്പർ എന്നുള്ള രീതിയിൽ ജനറൽ മീറ്റിംഗിൽ സംസാരിക്കാനൊക്കെ അധികാരമുള്ള ആളാണ്. എ മെമ്പർ കനോട്ട് അപ്പോയിൻറ്റ് മോർ ദാൻ വൺ പ്രോക്സി. എ മെമ്പർ ഒരിക്കലും അപ്പോയിൻറ്റ് ചെയ്യരുത്, ഒരു ഒന്നിൽ കൂടുതൽ പ്രോക്സിയെ അപ്പോയിൻറ്റ് ചെയ്തത്. പ്രോക്സി എന്ന് പറയുമ്പോൾ എന്താണ്, നോൺ മെമ്പർ ആസ് എ നമ്മളിപ്പോൾ പ്രോക്സി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പകരം മറ്റൊരു വ്യക്തിയെ പറഞ്ഞയക്കുക എന്ന് പറയില്ലേ. പ്രോക്സി എന്താണ്, പ്രോക്സി വിളിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അഥവാ എന്താണ്, നമ്മളിപ്പോൾ ഒരു എന്താണ് ഇപ്പോൾ ചിട്ടിയൊക്കെ എടുക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് പ്രോക്സി വിളിക്കുക എന്ന് പറയുക. നമ്മൾ പ്രോക്സി എന്താ വേറൊരാളെ പകരം നമുക്ക് പറഞ്ഞു വിടാം, എന്താണ് പ്രോക്സി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരാളെ നമ്മുടെ ചിട്ടിക്ക് വേറൊരാളെ പറഞ്ഞുവിടാം. അതേപോലെ തന്നെ കമ്പനികളിലും എന്ത് ചെയ്യുന്നുണ്ട്, പ്രോക്സി എന്നുള്ളൊരു പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഈ മീറ്റിംഗ് കൂടുന്ന സമയത്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് വേറൊരാളെ പറഞ്ഞുവിടുക. അപ്പോൾ എന്താണ് അയാൾക്ക് എന്താണ് പ്രോക്സി ക്യാൻ സ്പീക്ക് ആൻഡ് വോട്ട് ടു മീറ്റിംഗ്. അയാൾക്ക് സംസാരിക്കുകയും ചെയ്യാം, മീറ്റിങ്ങിൽ എന്ത് ചെയ്യുക, വോട്ടിങ്ങും ചെയ്യാം. പ്രോക്സി ക്യാൻ ഡിമാൻഡ് എ പോൾ ഉണ്ട്, പ്രോക്സി ക്യാൻ അബ്സ്റ്റെയിൻ ഫ്രം വോട്ടിംഗ് എന്നുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ എന്താണ് റെസൊല്യൂഷൻസ് ആണ് പറഞ്ഞിരുന്നത്. ഓൾറെഡി റെസൊല്യൂഷൻസിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എന്താണ് മുമ്പ് പറഞ്ഞതെന്നാണ്, എന്താണ് റെസൊല്യൂഷൻസ് എന്നും എന്താണ് ഇതൊക്കെ പറഞ്ഞതെന്നാണ്. റെസൊല്യൂഷൻ എന്താ മുമ്പ് ചർച്ച ചെയ്തൊരു ടോപ്പിക്കാണ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അഥവാ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ എടുക്കുക മീറ്റിങ്ങിൽ എന്നുള്ളതാണ് പറഞ്ഞത്. മോഷൻ വിത്ത് ഓർ വിത്തൗട്ട് അമാൻമെൻറ്റ്സ് ഈസ് പുട്ട് വോട്ട് ആറ്റ് എ മീറ്റിംഗ്. അത് അമാൻമെൻറ്റുകൾ ഭേദഗതി പ്രകാരം ഒക്കെ വോട്ട് ചെയ്യാൻ അധികാരമുള്ളവർക്ക്. റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നത് മീറ്റിങ്ങിലാണ്. വിച്ച് ഈസ് പ്രോപ്പർലി കൺവീൻഡ് ആൻഡ് സാറ്റിസ്ഫൈ ദ കോറം റിക്വയർമെൻറ്റ്സിന് വേണ്ടി തയ്ക്കണം. അതിൽ ഓർഡിനറി റെസൊല്യൂഷനുണ്ട്, സ്പെഷ്യൽ റെസൊല്യൂഷൻ, റെസൊല്യൂഷൻ റിക്വയറി, സ്പെഷ്യൽ നോട്ടീസുണ്ട്. അതിൽ ഓർഡിനറി മീറ്റിംഗ് എന്ന് പറയുന്ന ജനറൽ മീറ്റിംഗ് ഇല്ലേ, അതിൽ മെജോറിറ്റി വോട്ട്സ് അതിനാണ് ഉണ്ടാവുക. ഇൻ ബിസിനസ് ലോ ആൻഡ് ഓർഡിനറി റെസൊല്യൂഷൻ ഈസ് എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി ബൈ എ സിമ്പിൾ മെജോറിറ്റി ഫോർ എക്സാം മോർ ദാൻ 50% ഓഫ് വോട്ട്. അണ്ടർ ദ ഫോളോയിങ് സം കേസസ് ദർ ഈസ് എ നീഡ് ടു പാസ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ. പാസ് ചെയ്യുന്ന സിറ്റുവേഷൻസാണ് ഇതൊക്കെ. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, അറ്റ്ലീസ്റ്റ് 3/4 75% ഓഫ് വോട്ട്സ് കാസ്റ്റ് ബൈ ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. അഥവാ റെസൊല്യൂഷൻ റിക്വസ്റ്റ് ലാർജ് മെജോറിറ്റി ഓഫ് മെമ്പർ പ്രസൻറ്റ് ചെയ്യാം. ഇതിൽ യൂഷ്വലി 2/3 ഓർ 3/4 ആയിട്ട് ജനറൽ മീറ്റിംഗ് ഓഫ് എ കമ്പനി എന്നുള്ളതാണ് പറയുന്നത്. ദ മീറ്റിംഗ് വാസ് ഹെൽഡ് അറ്റ് എ നോട്ടീസ് ഓഫ് അറ്റ്ലീസ്റ്റ് 21 days. മീറ്റിംഗ് ഹെൽഡ് ചെയ്യുന്നതിൻ്റെ 21 days മുമ്പ് നോട്ടീസ് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും, എന്താണ് പാസ് ചെയ്യും സ്പെഷ്യൽ റെസൊല്യൂഷനിൽ ഈ പറയുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ റെസൊല്യൂഷൻ റിക്വയറിങ് സ്പെഷ്യൽ നോട്ടീസ് എന്ന് പറയുമ്പോൾ ഇത് പ്രത്യേകമായിട്ട് ജനറൽ മീറ്റിങ്ങിൽ സിമ്പിൾ ഓഫ് 3/4 ഓഫ് മെജോറിറ്റി പ്രകാരം നോട്ടീസ് ഒരു 14 days മുമ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ നടത്തുന്ന റെസൊല്യൂഷൻസുകളാണ് നമ്മൾ പറയുക. പിന്നെ ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷനും തമ്മിലുള്ള എന്താണ് വ്യത്യാസമാണ്, അത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇൻ്റർപ്രിട്ടേഷൻ ഇൻ ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഇൻട്രപ്ഷൻ ആണ് കേട്ടോ, സോറി, ഇൻട്രപ്ഷൻ, ഇൻട്രപ്ഷൻസ് ഇൻ ഡിബേറ്റ് ഡിസ്കഷൻ എന്നുള്ളതാണ് എന്താ പറയുന്നത്. അപ്പോൾ എന്താണ് ഡ്യൂറിംഗ് മീറ്റിംഗ് മെമ്പേഴ്സ് മേ ബി ഇൻട്രപ്റ്റ് ദ പ്രൊസീഡിങ്സ് ഇൻ വേരിയസ് വേ. നമ്മൾ നമ്മുടെ മീറ്റിങ്ങിൽ പല കാര്യങ്ങളും ഈ രീതിയിലൂടെയൊക്കെ ഇവിടെ അമാൻമെൻറ്റ് നമ്മൾ മീറ്റിങ്ങിലെടുത്ത തീരുമാനങ്ങളൊക്കെ ഇതിലൂടെയൊക്കെയാണ് നമ്മൾ നടപ്പിലാക്കുക, അല്ലെങ്കിൽ ഇതിലൂടെയൊക്കെയാണ് പറയുക. അമാൻമെൻറ്റുകൾ, പോയിൻ്റ് ഓഫ് ഓർഡറിലൂടെ, ക്ലോഷർ ഓഫ് മോഷൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ബിസിനസ്, അഡ്ജേൺമെൻറ്റ് എന്നൊക്കെ പറയുന്നത്. അല്ല, അമാൻമെൻറ്റ് എന്ന് പറയുന്നത് ഭേദഗതി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തൊരു കാര്യം എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അമാൻമെൻറ്റ് മസ്റ്റ് ആൾവേസ് അഫർമേറ്റീവ് ഇൻ ഫോം ഇറ്റ് ഷുഡ് ബി സെക്കൻഡഡ് ഇറ്റ് മസ്റ്റ് നോട്ട് ബി മെർജ് നെഗേഷൻ ഓഫ് ഒറിജിനൽ മോഷൻ ഓർ കൗണ്ടർ പ്രൊപ്പോസൽ. അപ്പോൾ ഇത് എന്താണ് നമ്മുടെ സബ്ജക്ട് മാറ്റർ, മെയിൻ മോഷൻ എന്താണെന്നുള്ള എന്താണ് മെയിൻ മോഷനാണ് എന്നുള്ള രീതിയിൽ കൊടുക്കണം. ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് ആൻഡ് സെക്കൻഡ് മെമ്പർ ഹൂ ഹാസ് നോട്ട് ഓൾറെഡി സ്പോക്കൺ ഓൺ ദർ ഒറിജിനൽ മോഷൻ. It must be within scope of the notice of the meeting. A person can move only one amendment.
Sometimes during the debate and motion during the conduct proceeding of the meeting member wants to draw attention of chairman to some irregularity. അതേപോലെ തന്നെ നമുക്കിനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പോയിൻ്റ് ഓഫ് ഓർഡർ എന്നുള്ളതാണ്. അഥവാ എന്തെങ്കിലുമൊക്കെ ഇറഗുലാരിറ്റീസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആ റെഗുലാരിറ്റീനെ കുറിച്ചിട്ട് ഈ റേസസ് എ പോയിൻ്റ് ഓഫ് ഓർഡർ, ആ ഓർഡർ കൊണ്ടുവരും. പോയിൻ്റ് ഓഫ് ഓർഡർ ഈസ് റേസ്ഡ് ദ ഫോളോയിങ് കേസസ് വെർ ഇൻകറക്റ്റ് പ്രൊസീജിയർ ഇസ് ബീങ് അഡോപ്റ്റഡ് പ്രൊസീജിയർ ഡോൺ റൂൾസ് നോട്ട് ഫോളോ. ഇൻകറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ വല്ലെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെയാണ് എന്ത് ചെയ്യുക, അങ്ങനെ വരിക. പിന്നെ ക്ലോഷർ മോഷൻ എന്നാണ് വെൻ മെമ്പർ മൂവ്സ് എ മോഷൻ ഇൻ ഓർഡർ ടു എൻഡ് ഓർ ക്ലോസ് ഡിസ്കഷൻ ഓൺ എ മോഷൻ ബിഫോർ ദ മീറ്റിംഗ്. ഇറ്റ് ഈസ് എ സെഡ് ടു ബി ക്ലോഷർ മോഷൻ. അഥവാ നമ്മൾ എന്തെങ്കിലും എന്താണ് മീറ്റിങ്ങിന് മുമ്പ് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ ഫോർമൽ പ്രൊസീജിയറാണ്. എന്താണ് ഡിസ്കഷൻ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ തീരുമാനം എടുക്കുകയാണ്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് എക്സിബിഷൻ ആണ്. ഇതൊരു ഫോർമൽ ബിസിനസ്. നെക്സ്റ്റ് ബിസിനസ് മൂവിങ് വ്യൂ ഓഫ് പോസ്റ്റ് ഫോൺ ഷെൽവ് ഡിസ്കഷൻ ആൻഡ് ഡിസിഷൻ മോഷൻ ബിഫോർ ദ മീറ്റിംഗ്. മോർ ഇമ്പോർട്ടൻറ്റ് അർജൻറ്റ് അജണ്ട മീറ്റിംഗ് പ്രൊസീജിയർ എക്സിബിഷൻ ആഫ്റ്റർ സെക്കൻഡ് ഇറ്റ് ഈസ് പുട്ട് വോട്ട് ഈ ഫ്ലോസ് ഡിസ്കഷൻ മെയിൻ മോഷൻ റിസീവ് ഡിസിഷൻ ഐ ഡി ടേക്കാൻ. അഡ്ജൺമെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൻ്റെ അഡ്ജൺമെൻറ്റ് ഓഫ് ഡിബേറ്റും ഉണ്ട്, അഡ്ജൺമെൻറ്റ് ഓഫ് മീറ്റിംഗും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഞാൻ പിന്നെ മോഷൻ എന്ന് പറയുമ്പോൾ പ്രപ്പോസൽ അല്ലെ മാറ്റേഴ്സ് സബ്മിറ്റ് ചെയ്ത ഡിസ്കഷൻ ഡിസിഷൻ ബിഫോർ ജനറൽ മീറ്റിംഗ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കൈൻഡ്സ് ഓഫ് മോഷൻ എന്ന് ഒറിജിനൽ അജണ്ട മോഷൻ ഉണ്ട്, ഫോർമൽ ഓർ പ്രൊസീജിയറൽ മോഷൻസും ഉണ്ട്. ഇനി കമ്പനി സെക്രട്ടറിയാണ്. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന എന്താ ആളുടെ എന്താണ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തി, ഇപ്പോൾ കമ്പനി സെക്രട്ടറിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കേട്ടോ.